ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി. കൊറോണ കാരണം നമുക്ക് വീഡിയോസ് അധികം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോയിൽ വരാനുള്ള കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കപ്പല് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. താഴെയുള്ള പൂവാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി മുകളിലുണ്ട്, ഫോട്ടോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഓരോ ഫ്രൂട്ട് വാങ്ങുമ്പോൾ ബില്ല് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ബില്ല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ ഫ്രൂട്ട് വാങ്ങുമ്പോൾ അത് എത്ര രൂപക്കായിരുന്നു വാങ്ങിയത്, എത്ര ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്, അതേപോലെ അത് കായ്ക്കുമ്പോൾ നമുക്ക് എത്ര കാലമെടുത്ത് കായ്ക്കാൻ എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ കപ്പൽ വാങ്ങിയത് ഏകദേശം അല്ല, കറക്റ്റ് ഡേറ്റ് തന്നെ ഇതാ ബില്ല് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കപ്പല് കായ്ക്കാൻ പറയൽ 8 വർഷമാണ്. എന്നോട് വാങ്ങിയപ്പോഴും 8 വർഷമാണ് പറഞ്ഞത്. ഞാനിത് വാങ്ങിയത് ഹോം ഗ്രൗണ്ട് നഴ്സറിയിൽ നിന്നാണ്. ഇത് കറക്റ്റ് ഞാൻ വാങ്ങിയത് 6/5/2017. അന്ന് ഞാൻ കപ്പല് വാങ്ങിയിട്ടുള്ളത് ഒരു കപ്പല് 1500 രൂപക്ക് ചെറിയൊരു തൈയായിരുന്നു. ഇപ്പോൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 6/5/2017 ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 7/3/2022. അപ്പോൾ 5 വർഷമാകാൻ, ഞാൻ വാങ്ങിയിട്ട് 5 വർഷമാകാൻ ഇനി 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ കപ്പൽ കായ്ക്കാൻ നമുക്ക് പറയാം 5 വർഷമായി എന്ന് പറയാം. അപ്പോൾ 8 വർഷമൊന്നും വേണ്ട കപ്പൽ കായ്ക്കാൻ എന്നാണ് എനിക്ക് എൻ്റെ കപ്പലിൽ നിന്നും മനസ്സിലായത്. ഏതായാലും എൻ്റെ കപ്പൽ 5 വർഷമായപ്പോൾ പൂവിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നല്ല ഒരു കഴിച്ചാൽ വിയർപ്പിന് വരെ നല്ല സുഗന്ധമാണ് പറയപ്പെടുന്നത്. എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് കഴിച്ചിട്ട് പറയാം. കപ്പൽ പൂവിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂവിട്ട് അതിൻ്റെ കായ ഉണ്ടായി കഴിഞ്ഞാൽ വിയർപ്പിന് സുഗന്ധമുണ്ടോ ഇല്ല എന്നൊക്കെ അത് കഴിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. കേരളത്തിൽ അതേപോലെ ഇന്ത്യയിൽ കപ്പൽ കായ്ച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും 5 വർഷമാകുമ്പം തന്നെ കപ്പൽ, അതിൻ്റെ മുമ്പ് തന്നെ എല്ലാവർക്കും കായ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.